എല്ലാ കൂട്ടുകാർക്കും കരിയേഴ്സപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ എയർപോർട്ടിൽ 28 അവസരങ്ങൾ റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചകളിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് വേക്കൻസികളുള്ള ജോബുകൾ നമ്മുടെ ചാനൽ വഴി വീഡിയോസായി ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണേണ്ടതാണ്. കാരണം ഒരുപാട് വേക്കൻസികളാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 28 ഒഴിവുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. കരാറായിട്ടാണ് നിയമിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ തസ്തികയിൽ 25 ഒഴിവുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർവൈസർ ARFF 3 ഒഴിവുകൾ റിപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസർ ARFF 3 ഒഴിവുകളുണ്ട്. പ്ലസ് ടു പാസ്സായ ആൾക്കാരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 10 വർഷത്തെ പ്രവൃത്തി പരിചയം, ബന്ധപ്പെട്ട ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. 45 വയസ്സ് കവിയാൻ പാടില്ല. 42,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. മാക്സിമം 45 വയസ്സ് കവിയാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷനും പ്ലസ് ടു പാസ്സാണ്. ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 0 to 6 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് 0 to 6 വർഷത്തിനുള്ളിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം, ബന്ധപ്പെട്ട ശാരീരിക യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം. 40 വയസ്സ് കവിയാൻ പാടില്ല. ഓക്കെ, ഫിസിക്കൽ ടെസ്റ്റ് പറയുന്ന കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വിഷനൊക്കെ 6x6 ആയിരിക്കണം. അതുപോലെ ചെസ്റ്റ് 81 ഉണ്ടായിരിക്കണം. ഹൈറ്റ് 167 ഉണ്ടായിരിക്കണം. വെയ്റ്റ് 55 കിലോയിൽ കുറയാൻ പാടില്ല. ഓക്കെ, ഹെയറിങ്ങൊക്കെ കറക്റ്റായിരിക്കണം. അപ്പോൾ അത് ശാരീരിക യോഗ്യതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2/3/2022 വൈകിട്ട് 5 മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം, യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.